ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഒഴിച്ചെറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ ഇപ്പോഴത്തെ ചൂട് കാലത്തിനൊക്കെ പറ്റിയൊരു ഒഴിച്ചെറിയാണ് കേട്ടോ. നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചെറിയ റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. 100% ഗ്യാരണ്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് സാലഡ് വെള്ളരിയാണ്. നമ്മുടെ സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന വെള്ളരി ഉണ്ടല്ലോ, ആ വെള്ളരിക്കയാണ് കേട്ടോ എടുക്കുന്നത്. നോർമൽ വെള്ളരിക്കയല്ല. നോർമൽ വെള്ളരിക്ക എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് ഒരു സാലഡ് വെള്ളരി എടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു വലുത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുക്കുന്നുള്ളൂ. ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടൈപ്പാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തോളൂ കേട്ടോ, നല്ലതാണ്. ഇതിനകത്തേക്ക് ഒരു 1.25 പിടിയോളം തേങ്ങ, ചെറുകിയ തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അങ്ങ് ഒരുപാട് ചേർക്കേണ്ട, ഒരു 1.25 തന്നെ തികച്ചെടുക്കണം എന്നില്ല. നല്ല ഒരു പിടിയും ഒരു ഇത്തിരി കൂടി ചേർത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് വേണം. ഞാനൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 ചേർക്കണം എന്നില്ല കേട്ടോ. കാരണം നമ്മൾ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. എന്ന് കരുതി കുരുമുളകിൻ്റെ അളവ് അങ്ങ് ഒരുപാട് കൂട്ടാനും പാടില്ല. പച്ചമുളകും കുരുമുളകും ബാലൻസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 3-4 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വെളുത്തുള്ളിയാണ്, 3-4 എണ്ണം ഇടാം. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം ഒക്കെ മതിയാവും കേട്ടോ, ഒരുപാട് ചേർക്കേണ്ട. ഇനി ഇത് നമുക്ക് വെള്ളം വേണ്ടെന്ന് ആവശ്യമില്ല, കാരണം നമുക്കിതിൽ കുക്കുമ്പറാണല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെ അരച്ചെടുക്കുക. വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അരയ്ക്കുന്ന സമയത്ത് ഒരു സ്വല്പം ഒരു പിടിയൊന്നും തികച്ചെടുക്കേണ്ട, ഒരു 5-6 കതിർപ്പ് മല്ലിയില കൂടി ചേർക്കുക കേട്ടോ. മല്ലിയില കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അരയ്ക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കരുത്, ആദ്യം നന്നായിട്ട് അടിച്ചെടുക്കുക. വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം കുക്കുമ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൽ അത് അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. ആദ്യം ഒന്ന് അരച്ചെടുക്കുക, വേണം എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഒരു പിടിയൊന്നും ഇടരുത്, ഒരു 4-5 കതിർപ്പ് അത്രയും മതി. മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം, നല്ല മഷി പോലെ അരച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നു. ഇനി ഒരു നമുക്കൊരു പാൻ എടുക്കാം, അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഏകദേശം 1 കപ്പോളം തൈര് ഞാൻ എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കട്ട ഉടച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ജസ്റ്റ് തൈര് അടിച്ച് 1 കപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഒഴിച്ചുകറിയാണല്ലോ, അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കരുത്, കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. തൈര് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലൊന്ന് കറക്കി കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. 1 കപ്പോളം എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളം സ്വല്പമേ ഒഴിക്കുന്നുള്ളൂ. ഞാൻ ആദ്യം നമ്മൾ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി അത് ജസ്റ്റ് ആ ജാറ് കഴുകി ഒന്ന് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചിലരിത് ചൂടാക്കുകയൊന്നുമില്ല, ഇങ്ങനെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കടുക് വറുത്ത് ചേർക്കും. കടുക് വറുത്തില്ലെങ്കിലും
നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂടാക്കുകയുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവുക, അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. സാധാരണ രീതിയിൽ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ജസ്റ്റ് കടുക് വറുത്ത് കടുകും വറ്റൽമുളകും കൂടി വറുത്തിടുക ചെയ്യൂ, ചൂടാക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യുക, അരച്ച് കലക്കി എടുക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. എനിക്ക് കുറച്ചുകൂടി ചൂടാക്കുന്നതിനേക്കാൾ അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. നമുക്ക് ചൂടാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാവുക. നമ്മൾ ചമ്മന്തിക്കൊക്കെ എടുക്കുന്നൊരു പരുവമുണ്ടല്ലോ, തിളയ്ക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ കലങ്ങിപ്പോവും. ഒന്ന് ചൂടായി തോന്നുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ അരച്ച് കലക്കിയൊക്കെ ഉണ്ടാവില്ലേ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് തൈരും എല്ലാം ചേർത്തിട്ട് ഒന്ന് അടിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുമല്ലോ. അതിൽ കടുക് വറുക്കാറില്ല, ചൂടാക്കാറില്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ആ അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ ഇതെല്ലാം കൂടി കലക്കി മിക്സ് ചെയ്തിട്ട് എടുത്ത് നോക്കാം, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി ചോറിനാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എരിവൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ച് വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. അത്യാവശ്യം എരിവുണ്ടാവണം. ആ കുരുമുളകിൻ്റെ എരിവായിരിക്കരുത്, പച്ചമുളകിൻ്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ശരിക്കും അവർ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എണ്ണ ഒഴിച്ചു, ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് മതി കേട്ടോ. വറ്റൽമുളക് ഒരുപാട് ഇടണ്ട, കാരണം കളറൊക്കെ മാറിപ്പോവും. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും ഓപ്ഷണലാണ്, ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നിങ്ങളത് ആ കലക്കിയിട്ട് ജസ്റ്റ് തൈരുമായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് മതി എന്നുണ്ടെങ്കിൽ പിന്നീട് ചൂടാക്കുകയോ കടുക് വറുത്തിടണ്ടോ ആവശ്യമില്ല, ഓപ്ഷണലാണ്. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാ ചമ്മന്തി പോലെ ഇരിക്കുമല്ലേ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക തണുപ്പായിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കരുത്, ഓവറായിട്ടൊക്കെ ലൂസാക്കി വെക്കാനും പാടില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഓവർ പുളിയുള്ള തൈരാവരുത്, അത്യാവശ്യം പുളി ആ രീതിയിൽ എടുക്കണം കേട്ടോ. ഓവർ പുളിയായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിതുവരെ ഇട്ടിരിക്കുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. തൈര് കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിച്ചേറിയ റെസിപ്പീസും ഒരുപാട് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ്.